മനുഷ്യന്മാരെ ഒറ്റയടിക്ക് വിഴുങ്ങുന്ന പെരുമ്പാമ്പിന് കാലുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നാൽ കേട്ടോളൂ പെരുമ്പാമ്പിന് കാലുണ്ട് പേര് പോലെ തന്നെ പെരുമ്പാമ്പ് ഒരു പെരും പാമ്പാണ് എന്നാൽ ഈ പെരുമ്പാമ്പ് പല്ലിയുടെ ബന്ധുവാണെന്ന് കേട്ടാലോ ആ ഇത്തിരി കുഞ്ഞൻ പല്ലി പെരുമ്പാമ്പിന്റെ ബന്ധുവാണെന്ന് അംഗീകരിച്ചു തരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അതേപോലെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം കൂടി കേട്ടോളൂ ഇവന്മാർക്ക് അണ്ണാക്കിൽ പല്ലുമുണ്ട് ഇങ്ങനെ പെരുമ്പാമ്പുകളെ കുറിച്ചുള്ള നമുക്കൊന്നും മാത്രം അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങൾ ഈ പെരുമ്പാമ്പിനെ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും കമന്റ് ചെയ്യും അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ലോകത്തെ വലുപ്പം കൂടിയ പാമ്പുകളിൽ ഒന്നാണ് ഈ പെരുമ്പാമ്പുകൾ ഇന്ത്യൻ റോക്ക് പൈത്തൻ എന്ന് വിളിക്കുന്ന പൈത്തൻ മൊലൂറസ് എന്ന പാമ്പിനെ നമ്മുടെ നാട്ടിൽ മലമ്പാമ്പ് എന്നും വിളിക്കാറുണ്ട് വലുപ്പം കൂടിയ ഇവരുടെ തലയ്ക്ക് മങ്ങിയ പിങ്ക് നിറം ഉണ്ടാകും രണ്ടായി പിളർന്ന നീളന്നാവ് ഇടയ്ക്ക് പുറത്തേക്ക് നീട്ടും ഇവയുടെ ഭീമാകാരമായ വലുപ്പം ഒന്നുകൊണ്ട് തന്നെ ഏറ്റവും ഇവന്മാരെ ാവുകയും ചെയ്യും അപ്പോൾ വിഷമില്ലെങ്കിലും ആള് നിസ്ക്കാരനൊന്നുമല്ലെന്ന് സാരം ദേഹത്തിനേക്കാൾ വലുപ്പം കുറഞ്ഞ ഇവയുടെ തലയിലെ വായിലൂടെ എത്രയോ മടങ്ങ് വലുപ്പമുള്ള ഇരയെ ഉള്ളിലേക്ക് വിഴുങ്ങി കഴിക്കുന്നത് കണ്ടാൽ അമ്പരന്ന് നിന്നു പോകും പാമ്പുകൾക്കൊക്കെ ചെറിയ തോതിൽ ഈ കഴിവുണ്ടെങ്കിലും പെരുമ്പാമ്പ് ആ കാര്യത്തിൽ അഗ്രകണ്ണിനാണ് സസ്തനികളുടെ താടിയല്ലുകൾ ഘടിപ്പിച്ചതുപോലെയല്ല ഇവയുടെ താടിയല്ലുകളുടെ സംവിധാനം വളരെ അനായാസം വലിയ കോളവിൽ ചലിപ്പിക്കാനാവുന്ന വിധത്തിലാണ് ഇവയുള്ളത് മേൽത്താടിയും കീഴ്ത്താടിയും വേണമെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രി വരെ അകത്തി തുറക്കാനാകും കൂടാതെ തൊലിയും നന്നായി വലിയും കഴിയുന്നവയാണ് ഇനി മുമ്പ് പറഞ്ഞില്ലേ ഇവയ്ക്ക് പല്ലുണ്ടെന്ന് അതായത് വായ്ക്കകത്ത് മുകളിലെ താടിയിലും കീഴ്ത്താടിയിലും നാല് വരി പല്ലുകൾ കൂടാതെ മേലെണ്ണാക്കിൽ രണ്ടു വരി പല്ലുകളും വേറെയുണ്ട് നമ്മളെ പോലെ ചവച്ചരയ്ക്കാനൊന്നുമല്ല ഇവരുടെ പല്ലുകൾ എന്തിനാണെന്നാൽ ഉള്ളിലേക്ക് വളഞ്ഞ ഈർച്ചവാൽ മുണയുള്ള ഈ പല്ലുകൾ കൊണ്ട് ഇവർ ഇരകളെ രക്ഷപ്പെടാതെ തടയുകയും ഒപ്പം ചലനം വഴി ഇരയെ തള്ളി മുന്നോട്ട് നീക്കാനും സഹായിക്കും തലയുടെ പ്രത്യേക ചലനം വഴി ഇരയുടെ ശരീരത്തിന് മുകളിലൂടെ തലയുടെ ഇടതു വലതു ഭാഗങ്ങൾ മാറ്റി മാറ്റി നീക്കി തലനടത്തം ചെയ്താണ് ഇരയെ തള്ളി ഉള്ളിലേക്കാക്കുന്നത് സ്വന്തം ഭാരത്തോളമുള്ള ഇരയെ പോലും ഇവന്മാർക്ക് എളുപ്പത്തിൽ വിഴുങ്ങാൻ കഴിയും കേട്ടോളൂ റെറ്റിക്കുലേറ്റഡ് പൈത്തൻ മനുഷ്യർ വിഴുങ്ങിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു ഉഗ്രൻ തീറ്റ കഴിഞ്ഞാൽ ദിവസങ്ങളും മാസങ്ങളും ഭക്ഷണമില്ലാതെ കഴിയാനാവും രണ്ടു വർഷം വരെ ഇങ്ങനെ കഴിയാൻ പറ്റുമത്രേ ഞെരിച്ചു കൊല്ലനാണ് ആദ്യ പടി ഒന്നോ രണ്ടോ ചുറ്റിപ്പണച്ചിൽ കൊണ്ടാണ് ഇരയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നത് തന്നെക്കാൾ വലിപ്പം കൂടിയ ഇരകളെയും വെറുതെ വിടില്ല ശ്വാസം മുട്ടിച്ചും തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറച്ചും ഹൃദയം നിലപ്പിച്ചുമാണ് ഇരയെ കൊല്ലുക ധൃതരാഷാലിംഗനത്തിനിടയിൽ ഇരയുടെ പിടച്ചിലും മറ്റും കൊണ്ട് ദേഹത്ത് പരിക്കേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും തലയാണ് ആദ്യം വിഴുങ്ങുക ഉടുമ്പ് എലി വരും പൂച്ചകൾ പക്ഷികൾ വവ്വൽ നായകൾ പന്നി മാൻ തുടങ്ങിയവയാണ് സാധാരണ ഭക്ഷണം എങ്കിലും അതിൽ സസ്തനികളോട് പ്രത്യേക ഇഷ്ടമുണ്ട് ഈ അടുത്ത് ഇവന്മാർ മുതലേ വിഴുങ്ങിയ ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് നിലത്താണ് തീറ്റ കാര്യമായി അന്വേഷിക്കുകയെങ്കിലും മരത്തിൽ കയറി കിടന്ന് ഇരകളെ പിടികൂടാറുണ്ട് ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളും ആഴ്ചകളും എടുക്കും ദഹനത്തിന് ആ സമയം ആരെങ്കിലും ശല്യപ്പെടുത്തിയാലോ വേറെ വലിയ ഇരപിടിയന്മാർ പാമ്പിനെ ആക്രമിക്കാൻ വന്നാലോ ഉള്ളിൽ വിലങ്ങി കിടക്കുന്ന തീറ്റയുമായി ഓടൽ അപ്രായോഗികമായതിനാൽ ചിലപ്പോൾ ഉള്ളിലുള്ളത് കക്കിക്കളഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാറുമുണ്ട് നല്ല നീന്തൽക്കാരായ മലമ്പാമ്പുകൾക്ക് വെള്ളത്തിൽ കുറേ മിനിറ്റുകൾ മുങ്ങി നിൽക്കാൻ വേണമെങ്കിൽ പറ്റും അധികം ഊർജ്ജസ്വലരായി ഇവരെ കാണാറുമില്ല വലിയ ഭാരമുള്ള ശരീരമായതുകൊണ്ട് തന്നെ ആൾ കുറച്ച് പതുക്കെയാണ് ആളുകളെ ആക്രമിക്കുന്ന സ്വഭാവമില്ല എങ്കിലും ഒന്ന് കേട്ടോളൂ ഭയപ്പെട്ടാൽ വാല് ചുരുട്ടി ചീറ്റി ഉയർന്നു പൊങ്ങി കടിക്കാൻ ശ്രമിക്കും വിഷമില്ലെന്ന് വിചാരിച്ച് ധൈര്യപ്പെടാൻ വരട്ടെ ഇവന്റെ കടികിട്ടാതെ നോക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നന്നായി മുറിവുണ്ടാക്കുകയും രോഗാണുബാധ കിട്ടുകയും ചെയ്യാം ഇവയുടെ വിസർജന ദ്വാരത്തിന്റെ ഇരുവശങ്ങളിലുമായുള്ള ഗുദമുള്ളുകൾ കൊണ്ട് ആളുകളെ കുത്തുമെന്നൊരു അന്ധവിശ്വാസം ചില നാടുകളിലുണ്ട് പക്ഷെ ഇരയെയോ ശത്രുവിനെയോ വരിഞ്ഞു മുറുക്കുമ്പോൾ അബദ്ധത്തിൽ ഈ മുള്ളുകൾ കുത്തിമുറിവേൽപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഇനി പല്ലികളുമായുള്ള ബന്ധം പറയാം ദശലക്ഷ കണക്കിന് വർഷം മുമ്പ് പല്ലിവർഗക്കാരിൽ നിന്നും വേർപെട്ട് പരിണമിച്ച കാലത്തെ ശേഷിപ്പുകളായി പിൻകാലുകളുടെ അടയാളങ്ങൾ ഇപ്പോഴും പെരുമ്പാവുകൾക്ക് ബാക്കിയുണ്ട് പിൻഭാഗത്തായി വിസർജന ദ്വാരത്തിനടുത്ത് രണ്ട് മുള്ളുകൾ പോലെ പുറത്തേക്ക് തള്ളിയ അവയവ ഭാഗമായി അത് കാണാം ആനൽസ്പർ അഥവാ ഗുധമുള്ളുകൾ എന്നാണ് അതിന്റെ പേര് പുള്ളിപ്പുലുകളും മുതലകളുമൊക്കെയാണ് പെരുമ്പാമ്പിന് ഭക്ഷിക്കാറുള്ളതെങ്കിലും അവയേക്കാളൊക്കെ ഭീഷണി ഇവർക്ക് മനുഷ്യന്മാരിൽ നിന്നാണ് ഇവയുടെ മാംസം എണ്ണ ചോര കാഷ്ടം എന്നിവയ്ക്ക് വലിയ പ്രത്യേകതകളും ഔഷധശക്തിയും ഉണ്ടെന്ന അന്ധവിശ്വാസം പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു ഇവിടെ ചർമ്മം തുകൽ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാക്കാൻ വലിയ ഡിമാൻഡുള്ള വസ്തുവാണ് ഇതിനൊക്കെ വേണ്ടിയാണ് വലിയ തോതിൽ പെരുമ്പാമ്പുകളെ വേട്ടയാടിയിരുന്നത് പഴയ സിനിമകളിൽ കൊള്ള സംഘത്തിന്റെ തലവന്മാർക്ക് കഴുത്തിലിട്ട് നടക്കാൻ ഒരു പെരുമ്പാമ്പ് നിർബന്ധമായിരുന്നല്ലോ വിദേശങ്ങളിൽ ഇതിനെ പെറ്റായി വളർത്തുന്നവർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ വേട്ടയും കള്ളക്കടത്തും നടത്തുന്നത് ഇങ്ങനെ ഓമനിച്ച വളർത്തിയ ചിലരുടെ അന്തകനാവുകയും പൈത്തം ചെയ്തിട്ടുണ്ട് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പെരുമ്പാമ്പിനെ കൊല്ലുന്നതും കയ്യിൽ ഒക്കെ കടുത്ത കുറ്റമാണ് അപ്പോൾ പെരുമ്പാമ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തല്ലോ <mimitation>